ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനത്തെ പുസ്തകത്തിലെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലെ വർക്കാണ്. കുറച്ച് വർക്കുകൾ ടീച്ചർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഏതാനും ദിവസങ്ങളായി നമ്മൾ നന്മ വിളയിക്കും കൈകൾ എന്ന് പറയുന്ന ആറാമത്തെ EVS ചാപ്റ്ററാണ് പഠിച്ചു വരുന്നത്. തൊഴിലിൻ്റെ മാഹാത്മ്യവുമായി ബന്ധപ്പെട്ട, അതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മോട് ഏതാനും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് ഏതൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, തൊഴിലുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ, കഥകൾ, പാട്ടുകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പതിപ്പ് തയ്യാറാക്കാനാണ്. പ്രിപ്പയർ എ മാഗസിൻ റിഗാർഡിംഗ് ഒക്കുപേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത്, വീട്ടുജോലിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. പ്രിപ്പയർ എ നോട്ട് ഓൺ വാട്ട് ഐ ക്യാൻ ഡു ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. അടുത്ത പ്രവർത്തനം, നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം, എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. അടുത്ത പ്രവർത്തനം, തൊഴിലിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ നാല് പ്രവർത്തനങ്ങളാണ് നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ പ്രവർത്തനവും ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, തൊഴിലുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ, അതുപോലെ തന്നെ കടങ്കഥകൾ, കഥകൾ, പാട്ടുകളൊക്കെ ശേഖരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കുന്ന പ്രവർത്തനമാണ്. അതാണ് ടീച്ചർ നമ്മോട് പറഞ്ഞത്. ഞാൻ ഏതായാലും പഴഞ്ചൊല്ലുകൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതുപോലെ തന്നെ കടങ്കഥയും പറഞ്ഞു തരാം. ആദ്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ നോക്കാം. അണ്ണാൻ കുഞ്ഞും തന്നാലായത്, ഒരാൾക്ക് ഒരു പ്രവൃത്തിയിൽ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ചെയ്ത് സഹായിക്കുന്നതിനാണ് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത്. അടുത്തത്, അന്നടിച്ചാൽ അന്ന് വായിലിടാം എന്നാണ്. അതായത് അന്നന്നത്തെ ജോലി കൊണ്ട് നിത്യവൃത്തി നടത്തുന്നവരുടെ, നിത്യ ജീവിതം മുന്നോട്ട് പോകുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അമ്മി തേഞ്ഞാലെ ആകാശം തൊഴൂ എന്നാണ് അടുത്ത പഴഞ്ചൊല്ല്. അതായത് നന്നായി അധ്വാനിച്ചാൽ നമുക്ക് ഫലം കിട്ടൂ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. നന്നായി അധ്വാനിച്ചാൽ മാത്രമേ ആകാശം തൊഴുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. അടുത്തത്, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എന്നാണ്. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, ശ്രമിച്ചാൽ തന്നെയാണ് അവിടെയും മെച്ചമുണ്ടാവുക എന്നാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ഉദ്ദേശം. കാലയെ തുഴഞ്ഞാൽ കരക്കണയും എന്നാണ് അടുത്തത്. കാലയെ തുഴഞ്ഞാൽ, അതായത് നന്നായി ശ്രമിച്ചാൽ, മുൻകൂട്ടി ശ്രമിച്ചാൽ വേഗം ഫലപ്രാപ്തി കിട്ടുമെന്നാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ഉദ്ദേശം. അടുത്തത്, കൈയാടിയാലേ വായാടൂ എന്നാണ്. കൈയാടിയാലേ വായാടൂ, അതായത് അധ്വാനിച്ചാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അന്നടിച്ചാൽ അന്ന് വായിടാമെന്ന് പറഞ്ഞേ, അതുപോലെ തന്നെ കൈയാടിയാലേ വായാടൂ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടുകയുള്ളൂ എന്നാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ഉദ്ദേശം. ഇനി കയ്യിൽ തഴമ്പുള്ളവൻ കട്ടു തിന്നുമോ എന്നാണ് ചോദിക്കുന്നത്. കയ്യിൽ തഴമ്പുള്ളവൻ കട്ടു തിന്നുമോ എന്നാണ്. അതായത് അധ്വാനിച്ച് ആണ് കയ്യിൽ തഴമ്പ് വന്നിട്ടുണ്ടാകുക. അപ്പം സ്വാഭാവികമായിട്ടും ഈ അവര് എന്ത് ചെയ്യില്ല, കളവ് കൊണ്ട് ജീവിച്ചു പോകുന്നവരായിരിക്കൂല. അതാണ് കയ്യിൽ തഴമ്പുള്ളവൻ കട്ടു തിന്നുമോ എന്ന ചോദ്യത്തിന്റെ ഉദ്ദേശം. അടുത്തത്, ചക്കയോളം കൊത്തിയാലേ ഉലക്കയോളം കാതൽ കിട്ടൂ എന്നാണ്. ചക്കയോളം കൊത്തിയാലേ ഉലക്കയോളം കാതൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ ശ്രമിച്ചാൽ മാത്രമേ അല്പമെങ്കിലും നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, ഫലം കിട്ടുകയുള്ളൂ എന്നാണ്. അല്പമെങ്കിലും ഫലം കിട്ടുകയുള്ളൂ എന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ ഉദ്ദേശം. അടുത്തത്, ചുമക്കുന്നവനല്ലേ ചുമടിന്റെ ഭാരം എന്നാണ്. ചുമക്കുന്നവനല്ലേ ചുമടിന്റെ ഭാരം അറിയൂ എന്നൊക്കെ പറയാറുണ്ട് സാധാരണ. ആ ചൊല്ലിന്റെ ഉദ്ദേശം അധ്വാനിക്കുന്നവനെ അധ്വാനത്തിന്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ എന്നാണ് ഈ ഈ ഒരു പഴഞ്ചൊല്ലിന്റെ ഉദ്ദേശം. അടുത്ത, ചുമ്മാ കിട്ടുമോ ചുക്കുവെള്ളം എന്നാണ്. ചുമ്മാ കിട്ടുമോ ചുക്കുവെള്ളം എന്ന് ചോദിക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ശ്രമമുണ്ടെങ്കിൽ, നമ്മളെന്തെങ്കിലും ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് യശസ് ഉണ്ടാവുകയുള്ളൂ, ഒന്നും തനിയെ ആരും ഒന്നും കൊണ്ടുവന്ന് വരികയില്ല എന്നാണ് ചുമ്മാ കിട്ടുമ്പോൾ ചുക്കുവെള്ളം എന്നതിൻ്റെ ഉദ്ദേശം. തോട്ടി പോലെ പണിയെടുത്തിട്ട് ദ്വര പോലെ ഊണ് കഴിക്കണം എന്നാണ് അടുത്തത്. തോട്ടി പോലെ പണിയെടുത്തിട്ട് ദ്വര പോലെ ഊണ് കഴിക്കണം, അതായത് നല്ല കഠിനാധ്വാനം ചെയ്ത് നന്നായി നല്ല സുഖ സമൃദ്ധിയായിട്ട് ഭക്ഷണം കഴിക്കണം. ദ്വര പോലെ എന്ന രാജാവ് പോലെ എന്നാണ് ഉദ്ദേശം. ആ തോട്ടി പോലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന പണിക്കാരനെ പോലെ പണിയെടുത്തിട്ട് രാജാവിനെ പോലെ തിന്നണം എന്നാണ്.
ഇതാണ് ഈ പഴഞ്ചൊല്ലിന്റെ ഉദ്ദേശം. ഇനി അതുമായി ബന്ധപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട കടങ്കഥകളാണ് നമ്മൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ നമുക്ക് വായിക്കാം. അവിടെ കുത്തി ഇവിടെ കുത്തി അമ്പലം കടത്തി കുത്തി, ഞാറ് നടുന്നതിനാണ് അവിടെ കുത്തി ഇവിടെ കുത്തി അമ്പലം കടത്തി കുത്തി എന്ന് പറയാറുള്ളത്. അടുത്തത് ഇലയില്ലാ മരത്തിൽ നിന്ന് പൂ കൊഴിഞ്ഞു, ഇലയില്ലാ മരത്തിൽ നിന്ന് പൂ കൊഴിഞ്ഞു. തേങ്ങ ചിരവുന്നതിനാണ് ഇലയില്ലാ മരത്തിൽ നിന്ന് പൂ കൊഴിഞ്ഞു എന്ന് പറയല്. കൊശവന്റെ വയറ്റിൽ ആശാരിയുടെ വെളിച്ചപ്പാട്, കൊശവന്റെ വയറ്റിൽ ആശാരിയുടെ വെളിച്ചപ്പാട്, അങ്ങനെ പറഞ്ഞാൽ തൈര് കടയുന്നതിനെയാണ്. അടുത്തത് തടിക്കൊരു കെട്ട് ഇടക്കൊരു കെട്ട് തലക്കൊരു ചവിട്ട്, ഇത് നടന്മാര് പറയുന്ന ഇടക്കൊരു ഇടക്കൊരു കെട്ട് എന്നാണ് ശരിക്ക്. തടിക്കൊരു വെട്ട് ഇടക്കൊരു കെട്ട് തലക്കൊരു ചവിട്ട്, നെല്ല് കൊയ്ത് മെതിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയാ. അടുത്തത് അടുത്തു നിൽക്കുന്ന പല്ല് ചിലക്കുമ്പോഴേക്കും ഇവിടെ നിൽക്കുന്ന ഞാൻ അവിടെ, ഫോട്ടോ എടുക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. പോരുമ്പോൾ പൊന്നുമണി വരുമ്പോൾ വെള്ളിമണി, നെല്ല് വറുത്ത് മലരാക്കുന്നതിനെയാണ് നമ്മൾ അവരടിക്കാൻ വേണ്ടി മലരാക്കുന്നതിനെയാണ് ഈ കടങ്കഥ സൂചിപ്പിക്കുന്നത്. നിന്നവന്റെ വയറ്റിൽ വന്നവന്റെ കൂത്താട്ടം, ഉരലിൽ ഉലക്കയിട്ട് ഇടിക്കുന്നതിനെയാണ് നമ്മൾ പറയാറുള്ളത്. നോക്കൂ, ഇതൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട കടങ്കഥകളും അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകളുമാണ്. ഇനി നിങ്ങൾ കുറച്ച് കഥകൾ, നമ്മൾ മൂന്നാം ക്ലാസ്സിൽ തന്നെ അധ്വാനവുമായി ബന്ധപ്പെട്ട ഒരു പാഠം മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട കഥകളും അതുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ ധാരാളമുണ്ട്. ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശേഖരിക്കാൻ പ്രയാസമുള്ള പഴഞ്ചൊല്ലും കടങ്കഥയുമാണ് ഞാനിവിടെ തന്നത്. ബാക്കിയുള്ളത് കൂടി ശേഖരിച്ചുകൊണ്ട് നേരത്തെ ടീച്ചർ പറഞ്ഞ് ആ പതിപ്പ് തയ്യാറാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അടുത്ത പ്രവർത്തനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് വീട്ടു ജോലിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ ജോലി ഉണ്ടാകാറുണ്ട്. ആ വീട്ടു ജോലിയിൽ നമ്മൾ വീട്ടുകാരെമായി കൂടി ചെയ്യാൻ കഴിയുന്നത്, സഹായിക്കാൻ കഴിയുന്നത് എന്താണെന്നതിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാണ്. പേപ്പർ എ നോട്ട് ഓൺ വാട്ട് ഐ ക്യാൻ ഡു ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എന്ന പ്രവർത്തനമാണ്. അത് ഞാൻ ഇവിടെ ഒരു കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. വീട്ടു ജോലി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് വീട് വൃത്തിയാക്കൽ എന്ന പ്രവർത്തനമാണ്. നിങ്ങൾ ഇത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വീട്ടുകാരെ, വീട്ടിൽ ഉമ്മയെയും അച്ഛയും അമ്മയും ഒക്കെ സഹായിക്കാൻ കഴിയുന്ന ഏത് ജോലി എഴുതിയാലും കുഴപ്പമില്ല. ഞാനൊരു മാതൃക വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. നമുക്കത് വായിച്ചു നോക്കാം. ഞാൻ ചെറിയ കുട്ടിയാണ്. എൻ്റെ വീട് എൻ്റെ അമ്മ ഇടയ്ക്കിടക്ക് വൃത്തിയാക്കാറുണ്ട്. അതിന് അമ്മയെ സഹായിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. ഞങ്ങൾ എല്ലാവരും കൂടി സാധനങ്ങൾ സാധാരണ വലിച്ചിടാറാണ് പതിവ്. ഇനി മുതൽ കുട്ടികളായ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കുന്നിടത്ത് തന്നെ വെക്കാൻ ശ്രമിക്കും. വീടിനുള്ളിൽ മാറാല പിടിച്ചിരിക്കുന്നത് സാധാരണയായി അമ്മയും അച്ഛനുമാണ് വൃത്തിയാക്കുന്നത്. ഇനി മുതൽ ഞാൻ അവരെ സഹായിക്കും. പരിസരം ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കും. അമ്മ എല്ലാ ദിവസവും വീടും പരിസരവും അടിച്ച് വൃത്തിയാക്കാറുണ്ട്. അതിലും ഞാൻ അമ്മയെ ഇനി മുതൽ സഹായിക്കും. ഇതാണ് വീട് വൃത്തിയാക്കൽ എന്ന് പറയുന്ന പണി എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ചെറിയ കുട്ടികളിൽ നിന്നുള്ള ചെറിയ ജോലികളാണ് ചെയ്യേണ്ടത്. ഇതൊരു മാതൃക മാത്രമാണ്. ഇതിന് നന്നായി എഴുതിയിട്ടാണ് നിങ്ങൾ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അടുത്ത പ്രവർത്തനം പറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം എന്തുകൊണ്ട് എന്നാണ്. നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം എന്തുകൊണ്ട്, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം, വൈ. നിങ്ങൾക്ക് ഭാവിയിൽ വലുതാകുമ്പോൾ ആരായി മാറണം, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, അതും ഒരു കുറിപ്പായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം എന്തുകൊണ്ട്, കൃഷിക്കാരൻ എന്നാണ്. എനിക്കൊരു കൃഷിക്കാരനാകാനാണ് ഇഷ്ടം. ഇത് കുട്ടികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഭാവിയിലാകാൻ ഇഷ്ടം എന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കുറിപ്പ് എഴുതാവൂ. ഇത് കുറിപ്പിന്റെ ഒരു മാതൃക മാത്രമാണ്. നമുക്കൊന്ന് വായിക്കാം. എനിക്ക് കൃഷിക്കാരനാകാനാണ് ഇഷ്ടം. ഇനി അതിന്റെ കാരണങ്ങൾ പറയാണ്. ഭക്ഷണം ജീവിക്കാനുള്ള ജീവനുള്ള കാലത്തോളം ആവശ്യമാണ്. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്തതിനാൽ എന്റെ പ്രായത്തിലുള്ള ധാരാളം കുട്ടികൾ ആരോഗ്യമില്ലാതെ ജീവിക്കുന്നത് ഞാൻ ടി വിയിലും പത്രത്തിലുമൊക്കെ കാണാറുണ്ട്. എന്നെ പോലെ ധാരാളം കർഷകർ നാട്ടിൽ ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ ധാരാളം ഭക്ഷ്യ സാധനങ്ങൾ ഉണ്ടാവുകയും എല്ലാവർക്കും നല്ല ഭക്ഷണ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുകയും ചെയ്യും. എന്റെ സംസ്ഥാനമായ കേരളത്തിൽ കൃഷി ചെയ്യാനുള്ള താല്പര്യം ആളുകളിൽ കുറഞ്ഞ് വരികയാണ്. അതിനാൽ തന്നെ നമുക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ലഭിക്കുന്നില്ല, പകരം അവ നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരികയുമാണ്. ഒരു സമരമോ പണിമുടക്കോ വന്നാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പഴങ്ങളും കിട്ടാറില്ല, മാത്രമല്ല വലിയ വിലയും കൊടുക്കേണ്ടി വരാറുണ്ട്. ഇതിനെല്ലാം പരിഹാരം എല്ലാവരും അവർക്കാവശ്യമുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനാൽ ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ചെറിയ രീതിയിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. ഇനി വലുതാകുമ്പോൾ ഞാൻ വലിയ കൃഷിക്കാരനാകും. ഇതാണ് എനിക്ക് ആരാകാനാണ് ഇഷ്ടം എന്നുള്ളതിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കിയത്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ എഴുതി.
കൂട്ടുകാർ ഇത്തരത്തിലുള്ള നല്ലൊരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കും. അടുത്ത പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത് തൊഴിലിന്റെ മഹാത്മ്യം ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. തൊഴിലിന്റെ മഹാത്മ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ഈ പ്രവർത്തനം ചെയ്യാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ഞാൻ ഇവിടെ അതുപോലെ തന്നെ ഒരു മാതൃക എഴുതിയിട്ടുണ്ട്, തൊഴിലിന്റെ മഹാത്മ്യം കുറിപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. നോക്കൂ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യം, ഏതൊരു തൊഴിലും വളരെ മഹത്തായതാണ്. തൊഴിലുകളിൽ ചില ജോലികൾ മഹത്വമുള്ളതും ചില ജോലികൾ താഴ്ന്നതും എന്ന ചിന്ത നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. വെയിൽ കൊള്ളാതെ നല്ല വസ്ത്രം ധരിച്ച് റൂമുകളിൽ ഇരുന്ന് ചെയ്യുന്ന ജോലികൾ മാത്രമല്ല പൊരി വെയിലത്ത് പണിയെടുക്കുന്നതും തുല്യ പ്രാധാന്യത്തോടെ കാണണം. ഈ രണ്ട് ജോലിക്കാരും നമ്മുടെ നാടിനെ സേവിക്കുന്നവരാണ്. ഉദാഹരണത്തിന് കൃഷിക്കാരുടെ ജോലി നോക്കാം. കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ നമുക്ക് നൽകുന്ന കൃഷിക്കാർ നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടുകാർ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയില്ലേ? പട്ടിണി മരണമില്ലാതെ നമ്മെ സഹായിക്കുന്നത് കൃഷിക്കാരാണ്. അപ്പോൾ അവരുടെ ജോലി എത്ര മഹത്വം നിറഞ്ഞതാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ഓഫീസുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരും നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതെന്തിനാണ്? നമ്മുടെ നാടിന്റെ ഭരണകാര്യങ്ങൾ നന്നായി പ്രശ്നങ്ങളില്ലാതെ പോകേണ്ടതുണ്ട്. കൃഷിക്കാർക്കും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇത്തരം ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെയാണ് എല്ലാ ജോലിക്കാരും. പരിസരം വൃത്തിയാക്കുന്ന ജോലിക്കാരെ നമ്മൾ കാണാറില്ലേ? അവരില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട് ആകെ വൃത്തികേടാകും, രോഗം പടരും, ആളുകൾ മരിക്കും. ഇതിൽ നിന്നും നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നത് ഈ ക്ലീനിങ് തൊഴിലാളികളാണ്. ഇങ്ങനെ എല്ലാ ജോലിയും മഹത്വമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും തൊഴിലെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കൂട്ടുകാരെ, ഇത് ഒരു മാതൃകാ കുറിപ്പാണ് ജോലിയുടെ മഹത്വത്തെക്കുറിച്ച്, തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള. നിങ്ങൾക്ക് ഇതിൽ നന്നായി അത് എഴുതി ടീച്ചറിൽ കാണിച്ചു കൊടുക്കാൻ കഴിയും. ജോലിയുടെ മഹത്വവുമായി ബന്ധപ്പെട്ട നന്മകളേക്കും കൈകൾ എന്ന് പറയുന്ന പാഠത്തിലെ ഏതാനും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്തത്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.